കേരളത്തിൽ പ്രചരിക്കുന്ന അന്ധവിശ്വാസങ്ങൾ കൂടുതലായും പ്രത്യേക വന്യജീവികളെയോ പക്ഷികളെയോ ഒക്കെ ബന്ധപ്പെടുത്തിയിട്ടാകും. അത്തരത്തിൽ കുറുന്നരിയുമായി ബന്ധപ്പെടുത്തിയും ചില അന്ധവിശ്വാസങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ജാക്കൽ ഹോൺ അഥവാ നരിത്തേറ്റ എന്ന് പറയപ്പെടുന്ന ഇവ കേവലം ഒരു വന്യജീവിയുടെ വൈകല്യം മാത്രമാണ്. എന്നാൽ അതിനെയും വിറ്റ് കാശാക്കുകയാണ് മനുഷ്യർ. ഒരു പ്രത്യേക ഇനം കുറുന്നരിയുടെ തലയോട്ടിയുടെ പിൻഭാഗത്തായി അരയിഞ്ച് നീളത്തിൽ കറുത്ത നിറത്തിൽ തൊലിക്ക് പുറമേക്ക് തള്ളി നിൽക്കുന്ന അപൂർവമായ എല്ല് വളർച്ചയാണ് ജാക്കൽ ഹോൺ. ഈ എല്ല് രോമാവൃതമായി കാണപ്പെടുന്നു. ഇതിൽ എന്തുകൊണ്ടാണ് ഇത്രയേറെ രോമം വളരുന്നതെന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ ഇന്നേ വരെയും പറ്റിയിട്ടില്ല. ശ്രീലങ്കയിൽ വേരുറപ്പിച്ച ജാക്കൽ ഹോണിന്റെ അന്ധവിശ്വാസം ക്രമേണ കേരളത്തിലേക്കും എത്തുകയായിരുന്നു. ജാക്കൽ ഹോൺ കൈവശം വെച്ചാൽ കോടതി വ്യവഹാരങ്ങളിൽ വിജയം, സമ്പത്തിരട്ടിക്കൽ എന്നീ അന്ധവിശ്വാസങ്ങളുടെ പിൻബലത്തിലാണ് ഇവയുടെ മൂല്യം വർദ്ധിച്ചത്. ഇത് ഉടമയ്ക്ക് നഷ്ടപ്പെട്ടാൽ തന്നെ തിരിച്ചുകിട്ടുമെന്ന വിശ്വാസവും പരക്കെ പ്രചരിക്കുന്നുണ്ട്. വന്യജീവികളിലെ വൈകല്യങ്ങൾക്ക് എങ്ങനെയാണ് മനുഷ്യന് ഭാഗ്യം കൊണ്ടുവരാൻ സാധിക്കുന്നതെന്ന് ഈ ജീവികളെ കൊന്നെടുക്കുന്ന ഒരാൾ പോലും ചിന്തിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ മനുഷ്യരിലെ വൈകല്യങ്ങൾ മൃഗങ്ങൾക്കും പ്രാപ്യമായ ദൂരത്തിലല്ലേ ഉള്ളത്? അവരുടെ ചെയ്തികളാണ് അവർക്ക് ഭാഗ്യവും നിർഭാഗ്യവും വിജയവും തോൽവിയുമെല്ലാം വിധിക്കുന്നതെന്ന് വിശ്വസിക്കുന്നതിനാലാകാം നമ്മൾ മനുഷ്യർ അവരെ കൊന്നൊടുക്കി ഇന്നും സുഖമായി ജീവിച്ചു പോകുന്നത്.